ഫ്രണ്ട്സ്, വെൽക്കം അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നല്ല ഒരു സ്വീറ്റിൻ്റെ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്, വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസൊക്കെ വേഗം വേഗം കിട്ടും. അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കപ്പലിൻ്റെ മിഠായി ആർക്കും ഇഷ്ടമില്ലാത്തതുണ്ടാവില്ല, എല്ലാവർക്കും കപ്പലിൻ്റെ മിഠായി ഇഷ്ടമാവും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കപ്പലിൻ്റെ മിഠായി എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആ കപ്പലിൻ്റെ മിഠായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കപ്പലിൻ്റെ മിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നമുക്കിന്ന് കപ്പലണ്ടി മിഠായി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടി ഞങ്ങൾ എടുത്തോണ്ട് ഒരു അര കിലോ കപ്പലണ്ടി, അര കിലോ വെല്ലം, ശർക്കര, പിന്നെ ഒരു 4-5 സ്പൂണ് പഞ്ചസാര. അപ്പോൾ ആദ്യം നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് ഈ ശർക്കര ഉരുക്കാം, അതിനോടൊപ്പം ഈ പഞ്ചസാര. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാനായി അതൊരു പാനിലേക്ക് ഇടാം, അതിനോടൊപ്പം ഈ പഞ്ചസാരയും കൂടി ഇടാം. നമുക്കൊരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നോക്കാം, ഇളക്കി കൊടുക്കാം. ഇത് ഉരുകി നൂല് പാകമാവണം. നമുക്ക് വേണം നമുക്ക് ഉരുകിയ കപ്പലണ്ടിടാനായിട്ട് ഒരു 3-4 ഏലക്കായരൊക്കെ ഒരു നമുക്ക് ഈ ശർക്കര ഉരുകണേക്ക് ഇട്ട് കൊടുക്കാം, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശർക്കര നീര് ഇവിടെ പാകമായിണ്ട്, ഇത് നന്നായി ഉരുകിയുണ്ട്, നല്ല ഒട്ടലിക്കണ്ട ഇതുപോലെ ആയിണ്ട്, നൂല് പാകമായി എന്ന് പറയും. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വേണം നമുക്ക് അത് പരത്താൻ. ശർക്കരയുടെ നൂല് ശരിയായില്ലെങ്കിൽ കപ്പലണ്ടി മിഠായി ശരിയാവില്ല കേട്ടോ, നൂല് പാകമാവണം. കപ്പലണ്ടി മുഴുവൻ കപ്പലണ്ടി ആയിരുന്നു, തൊലിയുള്ള കപ്പലണ്ടി ആയിരുന്നു. ഞങ്ങളതിങ്ങനെ ഒരു കൊച്ചു മുറത്തിൽ വെച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുഞ്ഞിയെ ഒരലിൻ്റെ ഒലക്കിയിരുന്നു കല്ല്, അതുകൊണ്ട് നന്നായി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അതിന് തൊലിയൊക്കെ കളഞ്ഞ് കപ്പലണ്ടി പൊളിച്ച് അത് ആ കപ്പലണ്ടി തൊലിയൊക്കെ ചേറി വെടുപ്പാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ. പക്ഷേ ഇങ്ങനത്തെ കപ്പലണ്ടി മേടിക്കാൻ കിട്ടും തൊലി കളഞ്ഞത്, അതായാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ചെയ്തു. നമ്മളെ കുട്ടികൾക്കൊക്കെ മിഠായി കപ്പലണ്ടി മിഠായി കൊടുക്കാൻ നമ്മളെ വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ, ഒരു ചേരുവകളൊന്നും ആവശ്യമില്ലാത്തൊന്നും ഉണ്ടാവില്ല ഇതിൽ. അപ്പം നമുക്കിതിനി പരത്താം. നമ്മളൊരു കോയിൽ പേപ്പറിലാണ് ഇടാൻ പോണത്, അതിട്ടിട്ട് നമുക്ക് ഇത് പരത്താം. നമ്മുടെ കപ്പലണ്ടി മിഠായി ഇതേപ്പോൾ ഇവിടെ റെഡിയായി. ഞാൻ ആ കോയിൽ പേപ്പറിലേക്ക് ഒഴിച്ചത് പരത്തിൻ്റെ. ഇനി നന്നായി തണുക്കുമ്പോൾ നമുക്ക് ഇത് അതിന് മുന്നേ നമുക്കിതൊന്നും ഇതിങ്ങനെ ഓരോ വരച്ച് കട്ട് ചെയ്തിടണം, എന്നാലും കഷ്ണം കഷ്ണമായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നന്നായി പരത്തിൻ്റെ സെറ്റായി, ഇപ്പോൾ അത് നന്നായി തണുക്കുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി കുറേ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായ കപ്പലണ്ടി മിഠായി നിങ്ങൾക്ക് കണ്ടറിയാം, തേനൊലിക്കുന്ന പോലെയാണ് കപ്പലണ്ടി മിഠായി. അപ്പോൾ ഇത് സൂപ്പറായതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മിഠായി ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് നല്ല മധുരത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തിയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്നായാലും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.
അതുപോലെ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിൽ ഇനിയും നമുക്ക് കാണാം.